ഞാൻ ഇന്ന് ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട അല്ലെങ്കിൽ പൂരി ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പ് വെച്ച് ചൂടായപ്പം ഒരു 1/2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാകുമ്പം നമുക്കിതിനകത്തോട്ട് ഒരു കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പു, ഒരു 3 ഏലക്കയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു വലിയ സവാള ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം ശകലം ഉപ്പും കൂടെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ശരി, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയേ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. പൊടികൾ ചേർക്കുമ്പോൾ തീ ഒന്ന് കുറച്ചിടണേ. ഇതിനകത്തോട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്, കൂടാതെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതും കൂടെ ചേർത്ത് നമ്മൾ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിപ്പം നമ്മൾ ഇട്ട് കൊടുത്ത പൊടിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു വലിയ തക്കാളി ആട്ടോ ചേർക്കാൻ പോകുന്നേ. ഇനി തക്കാളി ഇട്ടിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചൊരു 2-3 മിനിറ്റ് ഒന്ന് വേവിക്കണം. അപ്പോഴത്തേക്ക് തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആവും. ഇതിപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ വെജിറ്റബിൾസാണ് ചേർത്ത് കൊടുക്കുന്നത്. വെജിറ്റബിൾസിന് അളവൊന്നുമില്ല, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടുകയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റും ഒരു 8 ബീൻസും ഒരു വലിയ ഉരുളക്കിഴങ്ങും ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഫ്രോസൺ. ഇനി നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് വേവാനായിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് ചൂടുവെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് കോളിഫ്ലവറും ഇടാം കേട്ടോ. ഇനി നമ്മൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഈ കഷ്ണങ്ങളൊക്കെ വേവുന്നവരെ നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ വെജിറ്റബിൾസ് അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ള ഒരു അരപ്പരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഖസ്ഖസും ഒരു 6 അണ്ടിപ്പരിപ്പും കൂടെ ചെറിയ ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിരുന്നതായത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് നമ്മൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ അരപ്പാണെങ്കിൽ ഒരു 1/2 കപ്പ് തേങ്ങയും ഒരു 1/2 ടീസ്പൂൺ ഖസ്ഖസും ഒരു 6 അണ്ടിപ്പരിപ്പും കൂടെ അരച്ചെടുത്തിരിക്കുന്ന കേട്ടോ. ഖസ്ഖസും അണ്ടിപ്പരിപ്പും ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതാ അങ്ങനെ അരച്ചത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇപ്പോൾ അഥവാ നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള, നമുക്ക് എത്ര ഗ്രേവി വേണോ അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളമേ ഒഴിക്കാവുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്ന് നോക്കണം, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു 2 മിനിറ്റും കൂടെ ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ആ തേങ്ങയുടെ പച്ചമണമൊക്കെ, നമ്മൾ അരപ്പ് ചേർത്തതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇതിപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഒരു 2 മിനിറ്റോളം എടുത്തു കേട്ടോ. ഇനി ഞാൻ അവസാനമായിട്ട് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ് ചപ്പാത്തി പൂരിയുടെയൊക്കെ കൂടെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.